ഒരമ്മ നേരിട്ട ഏറ്റവും വലിയ നീതിനിഷേധത്തിന്റെ കഥകളാണ് ഫിലിപ്പീൻസിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്നത്. 3 മാസം പ്രായമായ കുഞ്ഞിനെ തന്റെ മാതാവിൽ നിന്ന് വേർപ്പെടുത്തിയ അതേ ക്രൂരത തന്നെയാണ് ആ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങിലും ഭരണകൂടം കാണിച്ചിരിക്കുന്നത്. ജനിച്ച് 3 മാസങ്ങൾ പിന്നിടുമ്പോൾ മകളെ നഷ്ടമായി. അവളുടെ സംസ്കാര ചടങ്ങിൽ കൈവിലങ്ങുകളോടെ എത്തിയ അമ്മ, അവൾക്ക് അന്ത്യചുംബനം നൽകാൻ പോലും കൈവിലങ്ങുകൾ അഴിച്ചു നൽകാൻ തയ്യാറാകാത്ത അധികൃതർ 2019 നവംബറിലാണ് മനിലയിൽ വെച്ച് സർക്കാർ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിന് ഇടതുപക്ഷ പ്രവർത്തകയായ റയാമേൻ നാസിനോ എന്ന 23-കാരി അറസ്റ്റിലാകുന്നത്. കടമ എന്ന പട്ടിണി വിരുദ്ധ സംഘത്തിൽ അംഗമായ റെയ്ത്ത് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കയ്യിൽ വച്ചെന്ന് പറഞ്ഞാണ് റെയ്നയെയും സഹപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിലാകുമ്പോൾ റെയ്ന ഗർഭിണിയായിരുന്നു. എന്നാൽ ജയിലിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത് മനസ്സിലാകുന്നത്. തുടർന്ന് ജയിലിൽ വെച്ച് റെയ്ന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. മകൾക്ക് റിവർ എന്ന പേരും നൽകി. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ നാസിനോയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ദി നാഷണൽ യൂണിയൻ ഓഫ് പീപ്പിൾസ് ലോയേഴ്സ് അപേക്ഷ നൽകി. രോഗം ബാധിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് 22 രാഷ്ട്രീയ തടവുകാരെ താൽക്കാലികമായി മോചിപ്പിക്കാനുള്ള പട്ടികയിൽ നാസിനെയും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ കോടതിയും അധികൃതരും നാസിനോയെയും കുഞ്ഞിനെയും പുറത്തുവിടാൻ തയ്യാറായില്ല. ആശുപത്രിയിലോ മനിലയിലോ കഴിയണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. യാതൊരു മാനുഷിക പരിഗണനയും നൽകാൻ കോടതി തയ്യാറായില്ലെന്നാണ് നാസിനയുടെ അഭിഭാഷകൻ പറഞ്ഞത്. ജൂലൈ 1 നാസിനോ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ജനിച്ചപ്പോൾ കുഞ്ഞിന് തൂക്കം കുറവായിരുന്നു. എന്നാൽ ജനിച്ച് കുറച്ച് ദിവസത്തിനു ശേഷം തന്നെ നാസിനോയെയും മകളെയും ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റി. ഫിലിപ്പീൻസ് നിയമം അനുസരിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴികെ ജനിച്ച് 1 മാസം മാത്രമേ കുഞ്ഞിന് അമ്മയ്ക്കൊപ്പം ജയിലിൽ കഴിയാൻ അനുവാദമുള്ളൂ. എന്നാൽ മലേഷ്യയിൽ തടവിലാക്കപ്പെട്ട അമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് 3-4 വയസ്സുവരെ അവരോടൊപ്പം താമസിക്കാൻ അനുവാദമുണ്ട്. നാസിനോയ്ക്കും കുഞ്ഞിനും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി പ്രതിഷേധങ്ങൾ അരങ്ങേറിയെങ്കിലും അതിനൊന്നും ഫലമുണ്ടായില്ല. കുഞ്ഞിനെ അമ്മയ്ക്കൊപ്പം കഴിയാൻ അനുവദിക്കണമെന്നും ഈ പ്രായത്തിൽ മുലപ്പാൽ കുഞ്ഞിന് അത്യാവശ്യമാണെന്നുമുള്ള ആവശ്യം പ്രതിഷേധക്കാരിൽ നിന്ന് ഉയർന്നിരുന്നു. നാസിനോയുടെ അമ്മ മകളുടെ മോചനം ആവശ്യപ്പെട്ട് നിരന്തരം കുഞ്ഞിന്റെ ഫോട്ടോയും എഴുത്തുകളും അധികാരികൾക്ക് അയച്ചെങ്കിലും യാതൊരു കനിവും അധികാരികളിൽ നിന്ന് ലഭിച്ചില്ല. കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങിലേക്ക് നാസിനോയെ എത്തിച്ചതും കൈവിലങ്ങ് അണിയിച്ചാണ്. വിലങ്ങുന്നഴിക്കാൻ കുടുംബാംഗങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും അധികൃതരോട് അപേക്ഷിച്ചു. എന്നാൽ അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല. കോവിഡ് പ്രതിരോധ വേഷം ധരിച്ചെത്തിയ ആയുധധാരികളായ പോലീസുകാർക്ക് നടുവിൽ നിന്ന് നാസിനോ കുഞ്ഞിനെ കണ്ട് ഒപ്പം അവളോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം മറ്റാർക്കും ഇനി ഉണ്ടാകാതിരിക്കട്ടെ. പെറ്റമ്മയുടെ നോവിന്റെ കണ്ണീർ പടർത്തുന്ന ഒരു ദുരനുഭവമാണ് ഇന്ന് ലോക മനസാക്ഷിയെ ദുഃഖത്തിലാഴ്ത്തുന്നത്. ന്യൂസ് ഡെസ്ക്, വിഷ്ണു ഇന്ത്യ. Subscribe to my channel and also press this bell icon.